ഹേ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എനിക്ക് ട്രിവാൻഡ്രത്ത് പോയിട്ട് ഒന്ന് രണ്ട് പരിപാടികളുണ്ട്. അപ്പൊ വലിയ വ്ളോഗുകൾ കിട്ടിയിട്ട് ഞാൻ കുറെ നാളായി കേട്ടോ. അപ്പം ലാസ്റ്റ് ഞാൻ ടെർബോർഡ് റിവ്യൂ ഒക്കെ ഇട്ടിരുന്നത്, ഞാൻ ഇപ്പൊ കൂടുതൽ ഷോർട്സിലോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് ഗൈസ്. അപ്പൊ നമുക്ക് നമ്മുടെ ചാനലിൽ ഷോർട്സ് മാത്രം ഇട്ടാ പോരല്ലോ, വലിയ വീഡിയോസും കൂടെ ഇടക്കിടക്ക് ഇടണ്ടി. സോ എന്റെ ഒന്ന് രണ്ട് കൂട്ടുകാരന്മാർ പറഞ്ഞിരുന്നു, ഇപ്പൊ കൂടുതൽ ഷോർട്സ് മാത്രമല്ല ഇടുന്നത്, വലിയ വീഡിയോസും കൂടെ ഇടാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഇപ്പൊ എല്ലാവരുടെയും മിക്കവാറും നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ആയിരിക്കും, കാരണം ഇഷ്ടം പോലെ ചാനൽസ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തുരുതരാന്ന് മെസ്സേജ് വരും. സോ ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് കിടക്കാം. മ്യൂസിക് ഫൗണ്ടേഷന്റെ പ്രോഗ്രാം അമ്പലത്തിന്റെ അല്ല, ഒരു അവിടെ കരമന ഒരു സ്കൂളുണ്ട്, സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടത്തുന്നത്. ഓ, അപ്പം എൻ്റെ അടുത്ത് ഇന്നലെ കരമന ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, ഞാൻ അമ്പലത്തിൽ നിന്നാണ് വിചാരിച്ചത്. അപ്പം നമുക്ക് ഇനി നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ആ കാർ ഇവിടെ ഒരിടത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്, പാർക്ക് ചെയ്ത സ്ഥലം കിട്ടി. അങ്ങനെ നമ്മൾ പ്രോഗ്രാം നടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ട്രൈപോർഡ് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടന്റെ പ്രോഗ്രാമിന്റെ വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുക്കണം. ചേട്ടൻ പാട്ട് പഠിക്കുന്ന സാറിന്റെ വീട്ടിൽ കയറിയിട്ട് പോകാം കേട്ടോ. ഇവിടെ അടുത്താണ് വീട്. അപ്പൊ ഇതാ ഇവിടെയാണ് ചേട്ടൻ പാട്ട് പഠിക്കാൻ വരുന്നത് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെയാണ് ഇന്നത്തെ പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പം 11 മണിക്കാണ് തുടങ്ങുന്നത് രഘുവര 12th ആനുവൽ ഡാൻസ് മ്യൂസിക് ഫെസ്റ്റിവൽ. അപ്പം നമ്മൾ അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും ചേട്ടൻ്റെ സാറിനെ കണ്ടു കേട്ടോ. അപ്പോൾ ചേട്ടൻ സാറിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർവതിപുരം എച്ച് പത്മനാഭയ്യർ സാറാണ് കേട്ടോ ചേട്ടൻ്റെ മ്യൂസിക് സാറ്. സാറിൻ്റെ അടുത്ത് നിന്നാണ് ചേട്ടൻ പാട്ടൊക്കെ പഠിച്ചത്. നമ്മളിവിടെ എത്തിയ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനാഗ്രേഷൻ തുടങ്ങി കേട്ടോ പ്രോഗ്രാമിൻ്റെ. പത്മനാഭയ്യർ സാറ് ബാക്കി എല്ലാവരും കൂടെ വിളക്ക് കത്തിച്ചിട്ടാണ് പ്രോഗ്രാമിൻ്റെ ഇനാഗ്രേഷൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞ ശേഷമാണ് ചേട്ടൻ്റെ കച്ചേരി വരുന്നത്. കൂടുതലായി രീതിയിൽ സംഗീത കച്ചേരി അവതരിപ്പിക്കുന്നു മോഹൻ ശ്രീ ഭരത് കൃഷ്ണ, വയലിൻ ശ്രീ ശ്രീ ശേഷൻ രവികുമാർ ആൻഡ് ശ്യാം സുന്ദർ. സോ കച്ചേരി തുടങ്ങാൻ ടൈം ആയിട്ടുണ്ട്. ചേട്ടനും പിന്നെ ബാക്കി ഇൻസ്ട്രുമെന്റ്സ് വാങ്ങിക്കുന്ന ചേട്ടന്മാരെല്ലാവരും കൂടെ സ്റ്റേജിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും ട്രൈപോഡും ഫോണും ഒക്കെ സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കച്ചേരി ഫുള്ള് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നേരെ തിരിക്കാൻ പോവാണ്. എനിക്ക് രാമേന്ദ്രനിൽ പോകണം, അമ്മ അവിടെ വെയിറ്റ് ചെയ്യണം. എനിക്ക് ഡ്രസ് എന്തെങ്കിലുമൊക്കെ നോക്കണം, ഇങ്ങനെ രാമേന്ദ്രനിലോട്ട് പോകണം. ഇനി അങ്ങോട്ട് പോയിട്ട് വരാം.
ഞാൻ ദാ ഇവിടെ രാമേന്ദ്രനിലെത്തി, എന്നെ കൊണ്ടാക്കിയിട്ട് ചേട്ടാ അങ്ങ് തിരിച്ചുപോയി. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ, ചിലപ്പോൾ സ്കൂളും കോളേജിലൊക്കെ തുറക്കുന്ന ടൈമായതുകൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. ഇങ്ങനെ കയറിയ ഉടനെ തന്നെ നമ്മൾ ഫുഡ് കോർട്ടിലോട്ടാണ് പോയത് കേട്ടോ, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബിരിയാണി വാങ്ങിച്ചു കഴിച്ചു, ബിരിയാണി ഒരു ലൈം. നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി അല്ലാട്ടോ ഇവിടെ ഉള്ളത്. സോ ഫ്രണ്ട്സ്, ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മളിതായി ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ കയറി ഇരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലഞ്ച് ബോക്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ലഞ്ച് ബോക്സ് കിട്ടാനില്ല, ഇവിടെ കുറേ ഉണ്ട്, ബട്ട് നമ്മളെ ഒരു ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഒന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് ഇനി അങ്ങോട്ട് എവിടെങ്കിലും പോവാം. നമ്മൾ ഉദ്ദേശിച്ച ലഞ്ച് ബോക്സ് കിട്ടാത്ത സ്ഥിതിക്ക് ഇവിടെ സ്മൈലിയുടെ കപ്പെടുക്കാം. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഇങ്ങ് താഴോട്ട് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയിട്ട് ഇതാ ഞാൻ ഇപ്പം മെൻസ് വെയറിൻ്റെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. എനിക്കിനി ഡ്രസ്സ് നോക്കണം. ഇവിടെ നോക്കിയപ്പോൾ ജിം സെറ്റ് എല്ലാം ഉണ്ട് കേട്ടോ, ഡംബൽസ് അതും ഇതൊക്കെ ഇരിക്കുന്നു. അങ്ങനെ ഇവിടെ രാമേന്ദ്രൻ വന്നിട്ട് ആദ്യം നമ്മൾ ഫുഡ് കോർട്ടിൽ കയറി കേട്ടോ. ഫുഡ് കോർട്ടിൽ കയറി ഫുഡ് കഴിച്ചു, നല്ല വിശപ്പായിരുന്നു, ഒന്നും കഴിച്ചില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കോർട്ടിൽ കയറി ഇങ്ങനെ ഇപ്പോൾ ഓരോ സാധനം കഴിച്ചിട്ട് ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ ഇവിടെ മുകളിൽ എന്തെങ്കിലും ഷോപ്പ് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവിടെ മെൻസ് വെയറിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഷർട്ടും അതും ഇതൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ അവിടെ നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ താഴോട്ട് വന്നു. അങ്ങനെ ഫുഡ് കോർട്ടിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഒരാളെ കണ്ട്, ഒരു സെലിബ്രിറ്റിയെ കണ്ട്, വേറെ ആരുമില്ല, അമല ഷാജി കണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാനൊന്നും ഞാൻ പോയില്ല. എനിക്ക് തോന്നുന്നു അമല ഷാജി ആരും ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു, ആരും മൈൻഡ് ചെയ്യണമെന്ന് കണ്ടില്ല. ഇങ്ങനെ ഞാൻ ഡ്രസ്സുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഏതെടുക്കാനെന്നാണ് ഒരു കൺഫ്യൂഷൻ. നോക്കട്ടെ, ഞാൻ ഈ ഒരു പാൻറ് നോക്കാമെന്ന് വിചാരിച്ചു, ഒന്ന് ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയിട്ട് വരാം. ഇവിടെ ഭയങ്കര വലുത്, വേറെ നോക്കാം. മറ്റേത് മറ്റേ വേറെ പാൻറ് എടുത്ത് നോക്കി, ഇനി ഇത് ഇട്ട് നോക്കാം. ഇത് കുഴപ്പമില്ല, ഇത് കറക്റ്റ് ഫിറ്റിങ്. ഇനി കുറച്ച് ഷർട്ടുകൾ നോക്കിയിട്ട് നോക്കാം. ഇങ്ങനെ ഫൈനലി ഞാൻ ഈ ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കുറേ ഷർട്ട് നോക്കി കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട, നല്ല കറക്റ്റ് ഫിറ്റും ചേർന്നുണ്ട്. ഇനി ഇതും കൂടെ നോക്കട്ടെ. ഇങ്ങനെ ഞാൻ എന്താ ഇത് മൂന്നും എടുത്ത്, അമ്മ എനിക്ക് ഇത് മൂന്നും വാങ്ങിച്ചു അല്ലേ അമ്മ. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ ആൻറ്റിയുടെ വീട്ടിലെത്തിയിടത്തുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ ഇവിടെ ആൻറ്റിയുടെ അടുത്ത് എത്തി. ചേട്ടൻ ഇവിടെ വെയിറ്റിട്ടുണ്ട്. അപ്പം ചേട്ടൻ്റെ അവിടെ തിരിച്ച് വീട്ടിൽ പോകുന്ന വിചാരിച്ച്, ഒരു രാമചന്ദ്രൻ്റെ ഫ്രണ്ടിൽ എന്തൊരു ബ്ലോക്ക്, ആ റോഡ് മൊത്തം പണിയടക്കണത് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. എൻ്റെ കുഞ്ഞു അനങ്ങാൻ സ്ഥലമില്ല. ബ്ലോക്ക് ഗൈസ്, മൊത്തം ബ്ലോക്ക്. അങ്ങനെ നമ്മൾ വരണ വഴിക്കൊരു തട്ടുകട ഇവിടെ എത്തി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന ഒരു തട്ടുകടയാണ് കേട്ടോ, നല്ല അടിപൊളിക്ക് തട്ടുകടയാണ്. ഇവിടെ നിന്ന് ദോശയും വാങ്ങിച്ചുകൊണ്ട് നേരെ ഈ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് എടുക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നൊരു ചെറിയ വ്ലോഗ് ആയിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് എന്നെ വിളിക്കുക. മറ്റൊരു പുതിയ ഡി കെ സൈനിങ് ഔട്ട്.